വാർത്തകളിലേക്ക് വിശദമായി. കൊച്ചിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തുന്നു, മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ചല്ല ജനങ്ങൾ വിലയിരുത്തിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജനങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് തൃക്കാക്കര. തൃക്കാക്കരയിൽ കേരളത്തിലെ ഏതിതുപോലുള്ള കാര്യത്തെ സംബന്ധിച്ചും ജനങ്ങൾക്കൊരു വിലയിരുത്തലുണ്ട്. ഇത് ജനങ്ങളുടെ മധ്യത്തിലോട്ട് എത്തുകയല്ലേ, ജനങ്ങൾ വിലയിരുത്തട്ടെ, ജനങ്ങൾ അതിനെക്കുറിച്ച് വിശദമായി ഒരു ഒരു അഭിപ്രായ രൂപീകരണം നടത്തട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതാ ഉണ്ടല്ലോ, വേറെ പ്രത്യേകിച്ചൊന്നും നോക്കണ്ട. നിങ്ങളാ മന്ത്രിമാർ പോകുന്നതിന്റെ പിന്നാലെ നിങ്ങൾ പോയാൽ മതി, വേറെ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങളൊന്ന് പോകണം, മന്ത്രിമാർ പോകുന്ന അതിന്റെ പിന്നാലെ ഒന്ന് പോകണം. ഏതൊക്കെയാ വീട്ടിലെ പോകുന്നത്, ഏതൊക്കെ വീട് ഒഴിവാക്കുന്നത്, ഇതൊക്കെ നോക്കണം. മന്ത്രിമാർ ചെയ്യുന്നത് രണ്ട് തെറ്റാണ് എന്നുള്ള കാര്യം ആലോചിക്കണം. നീതിബോധത്തോടു കൂടി ഭരണം നടത്തുന്നതിന് വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്ത് വന്ന ആളുകളാണ്. പ്രീതിയും ഭീതിയില്ലാതെ ഈ നടപടി എടുക്കും എന്ന് ഭരണഘടന തൊട്ട് ആണമിട്ട ആളുകളാണ്. ആ ആളുകളാണ് ഈ നടപടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ജനങ്ങളെ ബോധപൂർവമായി അവർ വിഭജിക്കുകയാണ്, അതിനുള്ള നടപടിയെടുക്കുകയാണ്. സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ജനങ്ങളെ രണ്ട് ചേരിയിലായിട്ട് സംഘം ചേരാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, സെക്രട്ടേറിയറ്റെല്ലാം പൂട്ടിയിട്ടിരിക്കില്ലേ? സെക്രട്ടേറിയറ്റ് പോയി ഭരണസ്തംഭം അനുഭവിക്കില്ലേ കേരളത്തിൽ? സെക്രട്ടേറിയറ്റ് പൂട്ടിയിട്ടിരിക്കില്ലേ? ഇപ്പം ഞാൻ മരുന്നിൻ്റെ ക്ഷാമത്തെക്കുറിച്ച് പറഞ്ഞു, ആരാ നടപടിയെടുക്കുന്നത്? നടപടിയെടുക്കാൻ സെക്രട്ടേറിയറ്റിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് പോയി തിരക്കണം. സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാർ പോകുന്നപ്പം പേഴ്സൺ സ്റ്റാഫ് പുറകെ പോകുന്നു. ആ ആഫീസിൽ വേറെ ആരുമില്ല. അവിടെ പൂർണ്ണ ഭരണസ്തംഭരമായി നിൽക്കുകയാണ്. ജനങ്ങൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ആരോട് പോയി പറയും? പരാതിപ്പെട്ടിയിൽ ഇട്ടേക്കാനാണ് പറഞ്ഞത്. പരാതിപ്പെട്ടി പൊട്ടിക്കണമെന്ന് വരികിൽ 30-ാം തീയതി കഴിയണം. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഭരണമെന്ന് പറയുന്നതേ ഇല്ല, പുറത്തിറങ്ങി നടക്കുന്നത് തന്നെ ഇതുപോലുള്ള നടപടികൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതൊട്ടും ശരിയല്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ്. ആ നടപടിയാണ് നടക്കുന്നത്. കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു, തത്സമയമാണ് കണ്ടത്.